കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ അണിനിരക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തമിഴ്നാടും സമരം നയിക്കാൻ മുന്നോട്ടെത്തും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വരാൻ പോകുന്ന ലോക്സഭാ സമ്മേളനത്തിൽ കറുപ്പണിഞ്ഞുകൊണ്ട് ലോക്സഭയിലെത്തി കേന്ദ്രത്തിനെ നേരിട്ട് പ്രതിഷേധം അറിയിക്കാനാണ് ഇപ്പോൾ ഡി എം കെ തീരുമാനിച്ചിരിക്കുന്നത്. 2024-25 കാലഘട്ടത്തിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫണ്ടിങ്ങിൽ അത് തമിഴ്നാട് സർക്കാരിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല. അത് ഒരു തരത്തിൽ നീതി നിഷേധം തന്നെയാണ്. ആ പ്രതിഷേധമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡി എം കെ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ സമ്മേളനത്തിൽ കറുപ്പണിഞ്ഞുകൊണ്ട് നേരിട്ട് അമിത്ഷായ്ക്കെതിരെയും മോദിക്കെതിരെയും പ്രതിഷേധം അറിയിക്കാൻ ഇപ്പോൾ തമിഴ്നാട് തയ്യാറായിരിക്കുന്നത്. നമ്മൾ ദില്ലിയിൽ സമരം നടത്താൻ പോകുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ. മാത്രമല്ല സാമ്പത്തികമായി ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സർക്കാർ തന്നെ ഔദ്യോഗികമായി ആ സമരത്തിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സർക്കാരിന് കത്തയച്ചിരുന്നു. അതിനുശേഷം പിന്നീട് കർണാടക സർക്കാർ തന്നെ നേരിട്ട് നമ്മുടെ കേരളം നടത്തുന്ന അതേപോലെ സമാനമായി ദില്ലിയിൽ പോയൊരു സമരം നടത്താൻ അവർ തയ്യാറെടുത്തിട്ടുണ്ട്. അതിനു പിറകെയാണ് ഇപ്പോൾ തമിഴ്നാട് കൃത്യമായ നിലപാട് പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കാൻ വേണ്ടി സഭയിൽ തന്നെ കറുപ്പണിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കും എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡി എം കെക്ക് പുറമെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷികളും ഈ സമരത്തിൽ അണിചേരുമെന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ കർണാടകയിലും സഖ്യകക്ഷികളെല്ലാം അണിചേരുന്നുണ്ട്. ഇത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഇരു സംസ്ഥാനങ്ങളും പറഞ്ഞത്. കേരളത്തിലും നമ്മൾ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കണം. അതിന് പ്രതിപക്ഷം കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അത് ഇവിടുത്തെ വി ഡി സതീശനോ പ്രതിപക്ഷ നേതാക്കളോ ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. അവരുടെ പ്രശ്നം വോട്ടാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് എന്ത് ജനങ്ങൾ ചിന്തിക്കും? കേന്ദ്രത്തിനെതിരെ കേരളത്തിന്റെ മറ്റു മുന്നണിക്കൊപ്പം ചേർന്ന് സമരം ചെയ്തു കഴിഞ്ഞാൽ തങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷമുള്ളത്. അതേസമയം നമ്മുടെ സംസ്ഥാനത്തെ പ്രശ്നമാണ് എന്നൊരു ബോധ്യം അവർക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. എന്നാൽ പോലും കേരളം നടത്താൻ പോകുന്ന ഈ സമരത്തിന് ശക്തമായ പിന്തുണയാണ് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. സമാനമായ ഈ കോൺഗ്രസിന്റെ അതേ ആളുകൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെയും ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതിന് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയെങ്കിൽ പോലും അത് കൊടുത്തിട്ടില്ല. അതിനെതിരെയാണ് അവർ സമരം നയിക്കാൻ പോകുന്നത്. മാത്രമല്ല ബജറ്റിലും അവഗണനയാണ് എന്ന കാര്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യം കോൺഗ്രസ് അവിടെ പറയുമ്പോൾ ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി, അതായത് കേന്ദ്രത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു കോൺഗ്രസിനെ കൂടിയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്, ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. സഭയ്ക്കുള്ളിൽ മാത്രമല്ല ഡി എം കെ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർലമെന്റ് സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രതിഷേധം നടത്തുമെന്നും ഡി എം കെ പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ ബാലു അറിയിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ കേരളം മാതൃകയാക്കിക്കൊണ്ട് കർണാടക രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടും സമാനമായ രീതിയിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ, അതും ദില്ലിയിൽ തന്നെ പ്രതിഷേധം അറിയിക്കാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ കോൺഗ്രസ് ഒന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സമയത്ത് കേരളം നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ അതിലും നിങ്ങൾ രാഷ്ട്രീയം കാണുന്ന ഒരു നിലപാട് അത് നിങ്ങൾ തിരുത്തേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാലം നിങ്ങളോട് ഇതിന് കണക്ക് ചോദിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി ഈ സമയത്ത് വർദ്ധിച്ചു വരികയാണ് എന്ന് വേണം ഇതിലൂടെ നമുക്ക് കാണാനായിട്ട്.